മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഒരു നോവലാണ് ഇന്ദുലേഖ. ഈ ഇന്ദുലേഖ ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യാനൊരു കാരണമുണ്ട്. കാരണം ഡിസംബർ 9-ാം തീയതി ആ നോവൽ എഴുതിയിട്ട് 127 വർഷങ്ങൾ പൂർത്തിയാവുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അതിഥിയും അതുമായി ബന്ധപ്പെട്ട ഒരാളാണ്. ഇതിൻ്റെ കർത്താവായ ഒ. ചന്തുമേനോൻ്റെ 4-ാം തലമുറയിൽപ്പെട്ട ഡോക്ടർ ചൈതന്യ ഉണ്ണി എന്ന നർത്തകിയും ഒപ്പം ഒരു പ്രത്യേകത കൂടിയുണ്ട്. വരാം, അതിഥിയിലേക്ക് സ്വാഗതം. താങ്ക് യു ഫോർ ഹാവിങ് മീ. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ പ്രത്യേകതയിലേക്ക് തന്നെ വരുന്നു. 4-ാം തലമുറയിൽപ്പെട്ട ഒരാൾ എന്നതിലുപരിയായി ഇന്ദുലേഖയ്ക്ക് ഒരു നൃത്തഭാഷ്യം ഉണ്ടാക്കാൻ പോകുന്ന ഒരു നർത്തകി കൂടിയാണ്. അതെ, എനിക്ക് ഞാൻ ഡോക്ടറാണെങ്കിലും പക്ഷെ എൻ്റെ പാഷൻ എപ്പോഴും ഡാൻസായിട്ടുണ്ട്. അപ്പോൾ കുറേ കാലമായിട്ട് ആ ഇന്ദുലേഖ എന്നുള്ള ക്യാരക്ടറിനോടുള്ളൊരു ഇഷ്ടം, അത് എന്താ ചെയ്യാമെന്നൊന്നും എനിക്ക് അത്ര വലിയ വ്യക്തത ഉണ്ടായിട്ടില്ല. കാരണം ജീവിതം ഇങ്ങനെ ജോലിയും ഡോക്ടർ ജോലിയും കുടുംബവും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നൃത്തം ഒരു മോഹിനിയാട്ടത്തിൻ്റെ ഭാഷയിലൂടെ ഈ നോവലിൻ്റെ ഭാഗങ്ങൾ അവതരിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എത്ര നാളായി ഈ ആലോചന തുടങ്ങിയിട്ട്? എത്ര തവണ ഇന്ദുലേഖ വായിച്ചു? എത്ര തവണ ഇന്ദുലേഖ വായിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പറയാൻ. കാരണം നമ്മൾ ഈ അന്തരീക്ഷത്തിൽ തന്നെ ജനിച്ച് വളരുമ്പോൾ എപ്പോഴും ഒ. ചന്തുമേനോൻ, അവരുടെ ഇന്ദുലേഖ ഇങ്ങനെ കേട്ട് കേട്ട് കേട്ടാ വളരുന്നത്. ഇപ്പം എവിടെ പോകുമ്പോഴും എനിക്ക് കിട്ടുന്ന ചാൻസിലൊക്കെ ഞാൻ പറയും, ഞാൻ ഒ. ചന്തുമേനോൻ്റെ ഇപ്പോൾ പറയുക. അങ്ങനെ എൻ്റെ ഭർത്താവിനെ പറയും, അയ്യോ ഇനി ഇവിടെ പറയണോട്ടും ഇനി പറയുന്നത്. കാരണം അതെനിക്ക് ഭയങ്കര അഭിമാനമുള്ളതായിട്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. പിന്നെ ആദ്യമായിട്ട് ഞാൻ ശരിക്കും വായിച്ചത് ഒരു 14-15 വയസ്സാകുമ്പോൾ, കുറച്ച് ഒരു മെച്യൂറിറ്റി വരുമ്പോൾ അത് വായിക്കാൻ പറ്റുന്നത്. അതിനുശേഷം പിന്നെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു മേ ബി ഫൈനൽ ഇയർ ആകുമ്പോൾ എടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്ത് വായിച്ചത് ഒരുപാട് തവണയാണ്. ഇന്ദുലേഖ വല്ലാതെ ഇങ്ങനെ മനസ്സിൽ കയറിപ്പോയി അല്ലേ? ഭയങ്കരമായിട്ട് മനസ്സിൽ കയറിപ്പോയി. അത് വായിച്ച് വായിച്ച് തുടക്കത്തിൽ ഇന്ദുലേഖ എന്നുള്ള ആ നായികേനോടുള്ള ഒരു ഇഷ്ടമായിരുന്നു അത്. അപ്പം ആ ഒരു ടീനേജ് പ്രായത്തിൽ ആ പ്രണയത്തിനോടുള്ള ഇഷ്ടം അതായിരുന്നു എൻ്റെ കൂടുതൽ മനസ്സിൽ തങ്ങി നിന്നത്. പക്ഷേ ഇപ്പോൾ പല തവണകളായിട്ട് വായിക്കുമ്പോൾ അത് ഒ. ചന്തുമേനോൻ എന്ന അവർകൾ എന്താണ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, കൂടുതൽ കൂടുതൽ എന്താ പറയുക, പുസ്തകം നമ്മളോട് സംസാരിക്കുന്ന മാതിരിയുള്ള ഒരു അനുഭവമാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. ശരിക്കും 19-ാം നൂറ്റാണ്ട് അവസാനം എഴുതിയ ഒരു പുസ്തകമാണ്. പക്ഷേ അതിനകത്ത് ആ ഇന്ദുലേഖ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ സൃഷ്ടി, കാരണം അത്രയധികം വിദ്യാഭ്യാസം സംസ്കാരമുള്ള ഒരു സ്ത്രീ ചിലപ്പോൾ അന്ന് ഉണ്ടായി കാണണമെന്നില്ല. പക്ഷേ ആ ഒരു കഥാപാത്രത്തെ അത്ര ശക്തിയുള്ള ഒരു സ്ത്രീ കഥാപാത്രമായിട്ടാണ് അദ്ദേഹം നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഹിസ്റ്ററിയിൽ നിന്ന് കൂടിയല്ല, ഒരു പക്ഷേ അല്ല ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പോലും ഇത്രയും വിശേഷം കൊടുത്ത് അല്ലെങ്കിൽ ഇത്രയും പ്രാധാന്യം കൊടുത്ത് നായികമാർ വളരെ കുറവായിരിക്കും. ഈ നോവലിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ പി കെ രാജശേഖരൻ അവരുടെ അടുത്ത് സംസാരിക്കുകയുണ്ടായി കുറച്ച് 2-3 ദിവസം മുന്നേ. അപ്പോൾ അവരൊരു കാര്യം പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അവർ പറയായിരുന്നു, ഈ നോവലിൻ്റെ വേറൊരു പ്രത്യേകത ഇത് വളരെ വ്യക്തവും വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് ഈവൻ ഇന്ത്യൻ നോവൽ ഹിസ്റ്ററിയിൽ അതിൻ്റെ പഠനങ്ങളിലൊക്കെ ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനം ഇതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള ഒരു നോവൽ അതിൻ്റെ എഴുത്തുകാരൻ ഞാൻ ജനിച്ച ആ ഒരു ഞാൻ ആ താവഴിയിലാണെന്ന് പറയുന്നതിന് ശരിക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സബ്ജക്റ്റ് എടുക്കാൻ എനിക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഡാൻസിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. കുറേ കുറച്ച് അവിടെ എവിടെയൊക്കെ ആയിട്ട് പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് സൂര്യകൃഷ്ണമൂർത്തി സാർ 2 കൊല്ലം മുന്നേ എത്തുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഈ കല എന്നുള്ളത് ദൈവം തന്ന അനുഗ്രഹമാണ്, അപ്പോൾ അത് നഷ്ടപ്പെടുത്തരുതെന്നെല്ലാം പറഞ്ഞു പോയി. പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഈയിടെ വരുമ്പോൾ സബ്ജക്റ്റിനെ പറ്റി എന്തെങ്കിലും വ്യത്യാസമായി ചെയ്യണം, അപ്പോൾ എന്തുകൊണ്ട് ഒരു സോഷ്യൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്ദുലേഖ ചെയ്തുകൂടാ, അത് ശരിക്കും എനിക്കൊരു വഴിത്തിരിവായിട്ട് മാറി. അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള സമയങ്ങൾ ഫുള്ള് ഇതിൽ ഞാൻ ഭയങ്കര ഇൻവോൾവ് ആയി, ഗവേഷണം നടത്തി.
തീർച്ചയായിട്ടും അതിനെപ്പറ്റി എത്രത്തോളം മുന്നോട്ട് പോയി ആ ഗവേഷണത്തിൽ? അതായത് ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ താങ്കൾ ഗവേഷണം നടത്തി എങ്ങനെ ഇന്ദുലേഖ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഓ ചന്തുമേനോൻ രൂപപ്പെടുത്തി എന്നുള്ള ആ ഒരു നിലയിൽ വരെ എത്തി, അതെങ്ങനെ രൂപപ്പെടുത്തി? പ്രേക്ഷകർക്ക് ആകാംക്ഷയുണ്ട് അതിനെക്കുറിച്ച്, എങ്ങനെയായിരിക്കും അദ്ദേഹം ആദ്യം ഇതിൻ്റെ ഒരു ചിന്തയിലേക്ക് വരുന്നതെന്നാണ് താങ്കളുടെ ഗവേഷണത്തിൽ മനസ്സിലായത്? ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമാണ് അത്. അത് കുറേ ഇത് വീട്ടിൽ നിന്നൊക്കെ കേട്ട് പലർ പല വീട്ടുകാരോടൊക്കെ സംസാരിച്ച് പിന്നെ വായിച്ച അറിവ് എല്ലാം കൂടി വെച്ച് എനിക്ക് മനസ്സിലായത് എന്താ സംഭവിച്ചാൽ ഇദ്ദേഹത്തിന് നോവൽ എഴുതണം, ആദ്യം ഒരു ഇംഗ്ലീഷ് നോവൽ തർജ്ജമ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത് സോഷ്യൽ ശരിയാവില്ല. അങ്ങനെ അദ്ദേഹത്തിന് ഇന്ദുലേഖ എന്നുള്ള കോൺസെപ്റ്റ് വന്നു. അപ്പം അദ്ദേഹം അത് വരാണ്ടായ സാഹചര്യം ഞാൻ പിന്നെ പറയാം. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം രാമവാര്യർ എന്ന ഒരു ചിത്രകാരൻ്റെ അടുത്ത് പോവുകയുണ്ടായി. എന്നിട്ട് അവരുടെ അടുത്ത് തൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള ഇന്ദുലേഖ എങ്ങനെ വേണം എന്നുള്ള പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി. അതിനനുസരിച്ച് ഇന്ദുലേഖയുടെ കണ്ണുകൾ, ഇന്ദുലേഖയുടെ മൂക്ക്, മുടി, ശരീരം ഇങ്ങനെ ഓരോന്ന് രൂപപ്പെടുത്തി. അങ്ങനെ ഇന്ദുലേഖ എന്നുള്ളത് വെറും ഒരു നോവലല്ല, അത് ഇന്ദുലേഖ അദ്ദേഹത്തിൻ്റെ മാനസ പുത്രിയാണെന്ന് ഞാൻ പറയും. അപ്പം അത്രയൊരു അറ്റാച്ച്മെൻറ്റ്, ആ ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്കിപ്പോൾ വല്ലാതെ അത് ഫീൽ ചെയ്യുന്നുണ്ട് ഈ കഥാപാത്രത്തിലൂടെ. പിന്നെ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത് എഴുതിയത്. അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ട് ഉള്ള കാരണം അദ്ദേഹത്തിൻ്റെ പുത്രി, അതായത് കല്യാണിക്കുട്ടിയമ്മ, ഏകപുത്രി, നാലഞ്ച് ആൺകുട്ടികളുള്ള ഒരു കുടുംബം. അപ്പോൾ അന്നത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല നായർ തറവാട്ടുള്ള ഈ കുട്ടീനെ എങ്ങനെയായാലും നമ്പൂതിരിൻ്റെ അടുത്ത് സംബന്ധം കഴിച്ചു വിടുകയാണ് ചെയ്തത്. അത് ഇദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല എന്നാണ് മനസ്സിലായത്. അപ്പം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാട്ടത്തിൽ നാരായണ മേനോൻ അവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം, അത് മാധവനെ പറയണം വരെ നല്ലൊരു യോഗ്യനായ യുവാവന്. അപ്പോൾ അതും മനസ്സ് കണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു സാധനം എഴുതിയത്. ശരിക്കും ഒരു സാമൂഹിക മാറ്റമാണ് അവരിലൂടെ കൊണ്ടുവരാൻ സാധിച്ചു. തീർച്ചയായിട്ടും. ഇതെന്താ സംഭവിച്ചേ, വളരെ ലളിതമായിട്ട് അന്നത്തെ കാലത്ത് നർമ്മത്തിൻ്റെ ഭാഷയിലൂടെ എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു നോവൽ. അപ്പോൾ ഈ വായിക്കുന്തോറും ഇപ്പോൾ പോലും ഞാൻ വായിക്കുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുക, അത് നമുക്കൊരു ജിജ്ഞാസ. അതാണ് പറഞ്ഞത്, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ആണ് ഇത് സാറിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ വായിച്ച് പഠിപ്പിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി സീരിയലിൽ കാത്തിരിക്കുന്ന ഈ വീട്ടമ്മമാരെ പോലെ ഒരു അവസ്ഥയായിരിക്കും നമ്മൾ. തീർച്ചയായും ശരിയാക്കി. നൃത്ത ശില്പത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പലരും പല കഥാപാത്രങ്ങൾ, ഇപ്പോൾ പുരാണങ്ങളായാലും നോവലുകളായാലും കവിതകൾ വരെ എടുത്ത് നൃത്ത ശില്പങ്ങൾ ചെയ്യുന്ന ഒരു പ്രവണത കുറച്ച് കാലമായിട്ടുണ്ട്. അപ്പോൾ ഇന്ദുലേഖ എടുത്ത് ചെയ്യുമ്പോൾ അത് ഏത് നൃത്ത രൂപത്തിലാണ്, അത് എങ്ങനെയൊക്കെയാണ് അത് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? ഒരു വർഷം ഉണ്ട് എങ്കിൽ പോലും ഒരു തീരുമാനമായിക്കോണമല്ലോ. എങ്ങനെ വന്നാലും കേരളത്തിൻ്റെ ഭാഷയിലെ ഇത് അവതരിപ്പിക്കൂ, കാരണം ഇത് കേരളത്തിൻ്റെ ലക്ഷണമൊത്ത ആദ്യത്തെ നോവലാണ്. അത് കേരളത്തിൻ്റെ സ്വന്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഭാഷയിലൂടെ അവതരിപ്പിക്കുക, കേരളത്തിൻ്റെ നമ്മൾ ഇടയ്ക്ക് വരണം, അങ്ങനെ പല നമുക്ക് കേൾക്കുമ്പോൾ ഇത് ഓരോ മലയാളിക്കും എനിക്കും ഇത് എൻ്റെ നാടിൻ്റെ ആണ് എന്ന് തോന്നത്തക്ക രീതിയിൽ വേണം ഇത് ചെയ്യാമെന്നാണ് എനിക്ക്. അതിപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് നിർബന്ധമാണ് കേരളത്തിൻ്റെ ഭാഷയാവണം. അപ്പോൾ ഇന്ദുലേഖ എന്നുള്ള ഒരു ക്യാരക്ടർ വരുമ്പോൾ മോഹിനിയാട്ടമല്ലാതെ എനിക്ക് അതിന് വേറെ ഒരു രൂപം കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ കവിതയൊക്കെ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തുന്നത്? കവിത ഇത് എല്ലാം ഏർലി സ്റ്റേജസിലാണ്. പാലക്കാട് ശ്രീരാം, അവരുടെ ഭാര്യ ഡോക്ടർ ജി ബേബി, ഇവരോടൊക്കെയാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. അവരൊക്കെ ഇതിൽ ഇൻവോൾവ് ആണ്. ഇതൊക്കെ രൂപപ്പെടുത്തുന്നതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലാണ്. ഇന്ദുലേഖ ആകാൻ തയ്യാറെടുത്തു കഴിഞ്ഞോ? ഇന്ദുലേഖ ആകാൻ അത് എപ്പോൾ സ്റ്റാർട്ട് എന്നാന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് മനസ്സിലായത് ഇന്ദുലേഖ ഞാൻ പറഞ്ഞ മാതിരി ടീനേജർ ആകുമ്പോൾ തന്നെ ഇന്ദുലേഖ എന്നുള്ള ക്യാരക്ടർ അട്രാക്റ്റീവായി തോന്നി. പിന്നെ ആ ഒരു അട്രാക്ഷൻ ഞാൻ വളരുന്നതോറും അതെൻ്റെ കൂടെ വളർന്നു. പിന്നെ അത് വീണ്ടും ഈ ഗവേഷണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ആ ക്യാരക്ടറിലോട്ട് ഞാൻ കൂടുതൽ കൂടുതൽ അടുക്കുക ചെയ്തു. ഇപ്പം ഞാനൊരു ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ പോലും എനിക്ക് ഞാൻ ഇന്ദുലേഖ ഞാൻ എങ്ങനെ അവരെങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക, അങ്ങനെ ഒരു ഭയങ്കര വൈബ്സ് ഫീൽ ചെയ്തു. അത് എനിക്ക് മനസ്സിലായത് ഞാൻ വല്ലാതെ അതിലേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ട്. അത് ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പി അതിൽ, കാരണം
അത് വേണം, എന്നാലേ അവരെങ്ങനെ നടന്നിട്ടുണ്ടാവും, അവരെങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവും. കാരണം നമ്മൾ സംസാരിക്കുന്ന 1889 എന്ന കാലഘട്ടത്തിലുള്ള സ്ത്രീകൾ നമുക്കൊരിക്കലും സങ്കല്പിക്കാനോ നമുക്കൊന്നും ഒരിക്കലൊന്നും, കാരണം ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലഘട്ടം സ്ത്രീകൾക്ക് ഞാൻ എന്ന് പോലും അഭിസംബോധന ചെയ്യാനുള്ള ഒരു അവകാശം അർഹതയില്ലാത്ത കാലം. ആ സൂര്യ നമ്പൂതിരിപ്പാടിൻ്റെ ഒരു ഡയലോഗുണ്ട്, ഞാൻ എന്ന് പറഞ്ഞുവോ അഭാവതി, ഒരു സ്ത്രീ എൻ്റെ അടുത്ത് ഞാൻ എന്ന് പറഞ്ഞു. അപ്പം ഞാനത് ആ അദ്ദേഹം പറഞ്ഞ 2-3 പ്രാവശ്യം അല്ലെങ്കിൽ കൂടുതൽ പ്രാവശ്യം വായിക്കുമ്പോൾ ഓരോ ഡയലോഗും നമ്മുടെ മനസ്സ്, ദൈവമേ അങ്ങനെ ഞാൻ പോലും പറയാനൊരു സ്ത്രീക്ക് അന്ന് പറ്റില്ലായിരുന്നു. അപ്പം നമ്മളൊക്കെ എന്തൊരു ഭാഗ്യം ചെയ്തവരാ. അപ്പം ആ കാലഘട്ടത്തിൽ ഇന്ദുലേഖനെ നല്ല വിദ്യാഭ്യാസ സമ്പന്നയായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിലൂടെ സംസാരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്ന, വായനയിലൂടെ വിവരം വർദ്ധിക്കാനുള്ള ഒരു കഴിവ് അത് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റി. അത് ഭയങ്കര എനിക്ക് ഇപ്പോഴും അതിശയവും രോമാഞ്ചവും കൊള്ളുന്ന ഒരു കാര്യം. ഒരു കാര്യമുണ്ട്, ഇന്ദുലേഖയുടെ ഒരു ബാഹ്യ സൗന്ദര്യത്തിലുപരിയായിട്ട് ഒരു ആന്തരിക ഒരു സൗന്ദര്യമുണ്ട്, അവരുടെ ഒരു ശക്തിയുണ്ട്. ഒരു പക്ഷേ വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടിയ ഒരു ശക്തി കൂടി ആയിരിക്കണം. കാരണം അന്നത്തെ ഒരു കാലഘട്ടത്തിൽ പോലും അത്രയ്ക്കധികം ശക്തിയോടുകൂടി നിന്ന് പൊരുതാനായിട്ടുള്ള ഒരു അത്ര കണ്ട് ശക്തമായ, അപ്പൊ അവിടെ തന്നെ താങ്കൾ പറഞ്ഞ കാര്യം പ്രസക്തമാണ്, അവരെങ്ങനെ ചിന്തിച്ചു എന്നുള്ള. തീർച്ചയായിട്ടും അതെങ്ങനെ ചിന്തിച്ചു എന്നുള്ളത് എനിക്കിപ്പോഴും അതിശയായിട്ടുള്ള കാര്യം. മേ ഒരു പക്ഷേ അദ്ദേഹം എങ്ങനെ വേണം ഭാവിയിലെ ഇന്ദുലേഖമാർ എന്നായിരിക്കും ചിന്തിച്ച് ആ ഒരു സന്ദേശമായിരിക്കും വരും തലമുറയ്ക്ക് കൊടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ഭർത്താവ് പറഞ്ഞു ഇനി മേലെ പറയരുത്, ഇങ്ങനെ മകളാണെന്ന് പറയരുത് എന്ന് പറഞ്ഞ ആളാണെങ്കിൽ പോലും ഇത് ആദ്യമായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്ത് ഭർത്താവിന്റെ പ്രതികരണം എന്തായിരുന്നു? എന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത എൻ്റെ ഹസ്ബൻഡാണ് ഈ കാര്യത്തിൽ. മൂപ്പര് ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ത്രിൽഡ് ആണ്. എൻ്റെ ബാക്ക് ബോൺ ആണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അദ്ദേഹം ഇതിനെ പറ്റിയിട്ട് എനിക്ക് ഗവേഷണം ചെയ്യാനോ, കാരണം എനിക്ക് 2 ചെറിയ മക്കളുണ്ട്, 4 വയസ്സും 8 മാസവും. അപ്പോൾ ചില സമയത്ത് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ പാട്ടിൻ്റെ കാര്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ടില്ലാതെ പറ്റില്ല. കൂടാതെ ഓസ്ട്രേലിയയിലെ സുഹൃത്തുക്കൾ, പിന്നെ എൻ്റെ വീട്ടുകാർ, എൻ്റെ അച്ഛൻ അമ്മ, പിന്നെ എൻ്റെ വല്യമ്മമാർ, പിന്നെ ഞാൻ സംസാരിച്ചിട്ടുള്ള മുത്തശ്ശിമാർ, ഇവരെല്ലാം ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ ഒരിക്കലും കാണാതെയുള്ള പല അങ്കിൾമാർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കൂട്ടായ്മ, എല്ലാവർക്കും അഭിമാനം തോന്നുന്ന മലയാളികളുടെ ഓരോരുത്തരുടെയും അഭിമാനം അഭിമാനപാത്രമായിട്ടുള്ള നമ്മുടെ ആദ്യത്തെ നോവൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മാത്രമല്ല ഓരോരുത്തരുടെ മനസ്സിലും ആ ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് അത് ഫീൽ ചെയ്യുന്ന ഒരു നോവലാണത്. എന്തായാലും മലയാളത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം മൊത്ത നോവൽ എല്ലാവരുടെയും അഭിമാനമാണ്. അതിൻ്റെ നൃത്താവിഷ്കാരവും മറ്റൊരു അഭിമാനിക്കാനുള്ള ഒരു അവസരമായിട്ട് നൃത്ത നാടക ആവിഷ്കാരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതാണ് വലിയ വെല്ലുവിളി, അത് സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും വാർത്താപ്രഭാതത്തിൽ അതിഥിയായതിന് നന്ദി. താങ്ക് യു.